കാതസ് ബർണയ തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥലവും സമയവും നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട് ഒരു യുദ്ധത്തിൻ്റെ വിജയം അവസാനത്തെ അഞ്ച് മിനിറ്റുകളാണ് നിർണയിക്കുന്നത് എന്നത് നിർണായക നിമിഷങ്ങൾ അതാണ് ഈ നിമിഷങ്ങൾ വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ ശത്രുവിനെ പരാജയപ്പെടുത്താം അത് നിശ്ചയദാർഢ്യത്തോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പരാജയം ഉറപ്പാണ് കൃത്യസമയത്ത് പോർക്കളത്തിലെ നേതാവിന് അനുയായികളിൽ ഇലക്ട്രിക് ഷോക്ക് പോലെ ചൈതന്യം പകരാൻ സാധിക്കണം ഇത് സാധിക്കുന്നില്ലെങ്കിൽ വിജയിക്കാമായിരുന്ന പല യുദ്ധങ്ങളിലും പരാജയപ്പെടും അവിടെ നിന്ന് തെക്കോട്ട് അക്രാബിയും ചെരുവിലേക്ക് തിരിഞ്ഞ് സിൻ മരുഭൂമി കടന്ന് തെക്കുള്ള കാതേഷ് ബർണായിലും ഇസ്രായേൽക്കാർ കാതേശ് ഭരണയായി ദീർഘനാൾ പാർത്തു കാനാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് താവളമടിച്ച സ്ഥലം കാതേശ് വിശുദ്ധം ഭരണയ മരുഭൂമി എന്നുമാണ് അർത്ഥം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കാതേശിന് ഗണ്യമായ സ്ഥാനം ലഭിച്ചു മോശയുടെ സഹോദരി മെറിയ മരിക്കുന്നത് കാതശിൽ വച്ചാണ് കാത ഭരണേയ വാഗ്ദത്ത ഭൂമിയുടെ സൗത്തേൺ ബോർഡർ ആണ് ഇസ്രായേൽക്കാരുടെ മരുഭൂമി യാത്രയിലെ ഒരു നിർണായക സമയത്തും സ്ഥലത്തും അവർ എത്തി വാഗ്ദത്ത ഭൂമി വീണ്ടും ദൂരെ അകലങ്ങളിലാണ് അവർ പന്ത്രണ്ട് ചാരന്മാരെ അയച്ചു ഈ ദേശത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ പത്തു ഗോത്രങ്ങളുടെ തലവന്മാർ നൽകിയ റിപ്പോർട്ട് അവിടെ പ്രവേശനം അസാധ്യമാണ് കാരണം പട്ടണം കോട്ടയാൽ സുരക്ഷിതമാണ് അവിടെ ധാരാളം സൈന്യങ്ങളുണ്ട് എന്നത്രേ എന്നാൽ രണ്ടുപേർ ജോഷുവായും കാലിബും മറ്റൊരു നിലപാട് സ്വീകരിച്ചു ദൈവത്തെ അനുസരിക്കണമെന്നും വാഗ്ദത്ത ദേശത്തേക്ക് പോകണമെന്നും പറഞ്ഞു ജോഷുവായും കാലിബും മാത്രമേ ദേശത്തെക്കുറിച്ച് യഥാർത്ഥമായ വിവരണം നൽകിയുള്ളൂ കാലബ് കാനാദേശത്ത് പ്രവേശിച്ചു ഈ തീരുമാനമാണ് ഇസ്രായേൽക്കാരുടെ ഭാവി നിശ്ചയിച്ചത് അവിശ്വാസികളായ തലമുറ നശിക്കുന്നിടം വരെ നാൽപ്പത് വർഷങ്ങൾ അവർക്ക് കാദേശിൽ പാർക്കേണ്ടി വന്നു മോശയ്ക്കും മറ്റ് അനേകർക്കും വാഗ്ദാനം നാട്ടിലെത്താൻ പറ്റിയില്ല നമ്മൾ പലപ്പോഴും ബോർഡറിൽ അതിർത്തിയിൽ നിന്ന് വിഷമിക്കുന്നവരെ പോലെയാണ് വിശ്വാസത്തിൽ വിശ്വാസത്തിലുറച്ച് പയം ഉപേക്ഷിച്ച് തീരുമാനമെടുത്താലേ വാഗ്ദത്ത ഭൂമിയിൽ കയറാൻ പറ്റൂ ഓരോ രാജ്യത്തിനും ഈ കാതേശ് ഭരണയെ ഉണ്ട് നിർണായകമായ സ്ഥലവും നിമിഷവും പുറമേ നിന്നുള്ള വൻ ശക്തിയെ തിരിച്ചയക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള ഒരു ശക്തിയെ ഫലപ്രദമായി ഉപയോഗിക്കുവാനുള്ള കഴിവ് ഓരോ വ്യക്തിയുടെയും ആധ്യാത്മിക ജീവിതത്തിൽ കാതേശ് ഭർണയ ഉണ്ട് ഒരുവന്റെ പശ്ചാത്തലം പലവിധ പ്രതിസന്ധികൾ കൊണ്ട് നിറഞ്ഞതാവാം അവിശ്വാസം കുറ്റബോധം അശുദ്ധി അങ്ങനെ പലതും അങ്ങനെ ഇരിക്കെ ഒരന്തരിക പ്രകാശം കിട്ടിയെന്നിരിക്കും അത് മാരകമായ ഒരു രോഗത്തിന് ഇടയിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രന്ഥപാരായണത്തിനിടയിലായിരിക്കാം അതുമല്ലെങ്കിൽ ഒരു കുട്ടിയിലെ നിഷ്കളങ്കത കാണുമ്പോഴായിരിക്കാം ഈ കൃപയോട് നമുക്ക് പ്രത്യുത്തിരിക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തി തൻ്റെ തടവറയിൽ നിന്ന് പുറത്തു വന്ന് ആത്മീയ ഉണർവുള്ളവനാകും പഴയതിനോടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടുകളയുന്നു പുതിയ വഴികളെ കണ്ടെത്തുന്നു അപ്പോൾ അവൻ്റെ മുഖത്ത് സ്വർക്കത്തിൻ്റെ തെളിമ കാണും മിക്കപ്പോഴും ഇതുപോലുള്ള അവസരങ്ങളെ വെറും കളിപ്പാവുകളായി മാത്രം നാം കാണുന്നു അതിൻ്റെ മൂല്യം കാണുവാനായി നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോഴേക്കും അത് അപ്രത്യക്ഷമാകും ശ്രേഷ്ഠമായ ഒരു മഹത്വത്തിൻ്റെ വക്കുവരെ നാം എത്തി എന്നിരിക്കും അതിനുശേഷം മരുഭൂമിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ സംശയങ്ങളുടെ ഒരു ഗൂഢാലോചനയുണ്ട് അത് മിക്കപ്പോഴും നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അനുസരണമില്ലായ്മയെ മൂടിവയ്ക്കാൻ നമ്മൾ ന്യായീകരണങ്ങൾ അന്വേഷിക്കുന്നു എന്നാൽ ഒരൊറ്റ നിമിഷത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാം സ്വർഗ്ഗത്തിൽ നിന്നുള്ള പ്രചോദനങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടാൽ മതി രണ്ട് കൂട്ടർക്കാണ് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുവാൻ പറ്റാതെ പോകുന്നത് ഒന്ന് ദൈവം പറഞ്ഞത് ദൈവം നടപ്പിലാക്കും എന്ന കാര്യത്തിൽ വിശ്വാസമില്ലാത്തവർ രണ്ട് ദൈവം പറഞ്ഞത് സ്വന്തം ജീവിതത്തിലൂടെ നടപ്പിലാക്കാൻ വിശ്വാസക്കുറവുള്ളവർ നിയമാവർത്തനം ഒന്ന് നാൽപ്പത്തി പറയുന്നു കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവിക്കൊള്ളുകയോ ചെയ്തില്ല അതിനാലാണ് നിങ്ങൾ കാദേശിൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നത് നിയമാവർത്തന പുസ്തകം രണ്ടാമത്തെയേ എം പതിനാലാം വാക്യത്തിൽ പറയുന്നു നാം കാതേശ് ഭരണായിൽ നിന്ന് പുറപ്പെട്ട് ശരദ് അരുവി കടക്കുന്നിടം വരെ സഞ്ചരിച്ച കാലം മുപ്പത്തെട്ട് വർഷങ്ങളാണ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഏറെ കാര്യങ്ങളിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുണ്ട് കേരളത്തിൽ കേരളത്തിൽ നിന്നും പുര രാജ്യങ്ങളിൽ പ്രവാസികളായി ശുശ്രൂഷ ചെയ്യുന്നവർ ഏറെയുണ്ട് അവർ അവരുടെ കാതേശ് ഭരണായിലാണ് അവരുടെ മനസ്സുകളിൽ കൊറോണ കോവിഡ് പത്തൊമ്പത് വലിയ ആശങ്കകൾ പരത്തുന്നുണ്ട് മാതൃരാജ്യത്തേക്ക് തിരിച്ചുപോരണമോ വേണ്ടയോ ഒരു കാതണയെ അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലുണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ മിശിഹായിലെ സ്നേഹപൂർവം ബിഷപ്പ് ജോസഫ് കല്ലറിഞ്ഞാട്ടി പാലാരൂപത മെത്രാൻ